കൊല്ലം പുനലൂർ മണ്ഡലം സിപിഐക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലമാണ്. മന്ത്രി കെ രാജുവാണ് ഇവിടത്തെ നിലവിലെ എംഎൽഎ. ഇത്തവണ സുബാൽ സിപിഐ സ്ഥാനാർത്ഥിയാകുമ്പോൾ മുസ്ലിം ലീഗിലെ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി യുഡിഎഫിനായും ആയൂർ മുരളി എൻഡിഎയ്ക്കായും ജനവിധി തേടുന്നുണ്ട്. പുനലൂരിൽ ഇക്കുറി തീപാറും പോരാട്ടം. പി എസ് സുബാലിനെ സിപിഐ രംഗത്തിറക്കുമ്പോൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് അണികൾക്കുള്ളത്. എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നു. എല്ലാ മേഖലകളിലും അത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തുടർ ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതേസമയം യു ഡി എഫ് മുസ്ലിം ലീഗിനാണ് ഇത്തവണ പുനലൂരിൽ സീറ്റ് നൽകിയത്. അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയാണ് ഇവിടെ മത്സരിക്കുന്നത്. അല്ല, ഞാനിവിടെ മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായാണ്. ശ്രീ എ കെ ആന്റണി തിരൂരങ്ങാടിയിൽ മത്സരിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഏറ്റവും കൂടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് എ കെ ആന്റണി ജയിപ്പിച്ചു. അതാണ് ഞങ്ങളുടെ പാരമ്പര്യം. രാഹുൽ ഗാന്ധി മലപ്പുറം വയനാട് ജില്ലയിൽ വന്നാണ് മത്സരിച്ചത്. അവിടെ 500,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. പിന്നെ അങ്ങനെ സ്ഥലം മാറി മത്സരിക്കുന്നത് അപകടകരമായ ഒന്നുമല്ല. ആലപ്പുഴയിൽ നിന്ന് 80 വയസ്സ് കഴിഞ്ഞ അച്യുതാനന്ദൻ പാലക്കാട്ടേക്ക് പോയ അതേ വഴിയിലൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും ഉള്ളതാണ്. അതേസമയം ഇരുമുന്നണികൾക്കും ശക്തമായ വെല്ലുവിളി ഉയർത്തിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ആയൂർ മുരളി രംഗത്തുള്ളത്. കർഷക മോർച്ച അധ്യക്ഷൻ കൂടിയാണ് ആയൂർ മുരളി. ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പുനലൂരിൽ ചരിത്രം കുറിക്കുമെന്ന് തന്നെയാണ് എൻ്റെയും എൻ്റെ പാർട്ടി പ്രവർത്തകരുടെയും വിശ്വാസം. അത്രമാത്രം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന രൂപത്തിലുള്ള പ്രചരണവും സ്വീകരണവും ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണവും അത്തരത്തിലാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ശക്തമായ മത്സരം കാഴ്ചവെച്ചാണ് മൂന്ന് മുന്നണികളും മുന്നേറുന്നത്. ജനം കൊല്ലം.